ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ നോക്കൂ. ഒരു കൈ അളവിൽ നമ്മുടെ തവരപ്പരിപ്പില്ലേ, കറി വെക്കുന്ന പരിപ്പ്, ഇത് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിടാൻ പോകുന്ന കൂട്ടാൻ കഷ്ണം നിങ്ങൾ എല്ലായ്പ്പോഴും ഒന്നും ട്രൈ ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒന്നാണ്, വേറൊന്നുമല്ല, ക്യാബേജ്. കണ്ട ക്യാബേജിനെ ഇങ്ങനെ പൊടിപൊടിയായി അരിഞ്ഞിട്ട് ഞാനിതാ വെള്ളത്തോട് കൂടിയിട്ട് ഈ പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളി. ഒരു ഒന്നര തക്കാളി ഞാൻ വലിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മുളക് പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, അതും കൂടി ഇപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒറ്റ വിസിൽ വരുത്താം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ടാനാണ് ക്യാബേജ് മുളകുശ്യം. ഈ ക്യാബേജ് എപ്പോഴും നമുക്ക് ഉപ്പേരി വെച്ചാലേ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളൂ അല്ലേ. കറി വെച്ച് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. എൻ്റെ വീട്ടിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. വീട്ടിൽ മാത്രമല്ല കേട്ടോ, ഇത് കാണുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം. ഞാനത് എപ്പോഴും സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് വെച്ചിട്ട് പോകാറുള്ള സാധനമാണ്, എല്ലാവർക്കും ഇഷ്ടം. നമുക്കൊരു വിസിൽ വരുത്താം. നമുക്ക് കഷ്ണം വേവുമ്പോഴേക്കും തേങ്ങ അരച്ചെടുക്കാം. ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ജീരകം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പാകത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മളിതേ കുക്കർ തുറന്നു. നോക്കൂ, കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. തക്കാളി എല്ലാം വെന്തുടങ്ങിയപ്പോൾ നന്നായിട്ട് ആ പുളിപ്പ് അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. നോക്കൂ, അത് നല്ല ചൂടോടുകൂടിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിളയ്ക്കാൻ തുടങ്ങി. കഷ്ണം നന്നായി വെന്ത്, ഈ ഒരു പരിപാടി ഉണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങയും ജീരകം കൂടെ അല്ലേ. ഇത് നമുക്ക് ഈ സ്റ്റേജിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നോക്കൂ, വേറൊന്നുമില്ല പണി, വളരെ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് കടുകുമുളകും കറിവേപ്പിലേക്ക് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ക്യാബേജ് ഉള്ളിൽ പോകാൻ ബെസ്റ്റാണ്. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിത് നല്ല പച്ചക്കറിവേപ്പിൻ്റെ ചേർത്ത് കൊടുത്തിട്ട് ഓഫ് ചെയ്യാം. ഇതേ കടുകുമുളകും വറുത്തത് ഞാൻ ഒരു പ്രത്യേക രസമാണല്ലോ. ഇതേ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. കണ്ടോ എത്ര സിമ്പിളാണ്, എത്ര സൂപ്പറാണ്, വളരെ ടേസ്റ്റിയാണ്. ഇതുവരെ മുട്ടക്കോസുകൊണ്ട് മുളകുശ്യം വെച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കൂ. ഓക്കെ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന് പ്രസ് ചെയ്താൽ എല്ലാ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു.